സംസ്ഥാനത്തിന്റെ നഗരവീഥികളിൽ ദൃശ്യവിസ്മയങ്ങൾ തീർത്ത ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മുഴുവൻ സമയം ഘോഷയാത്ര വീക്ഷിച്ച് മുഖ്യമന്ത്രിയും വിശിഷ്ടാതിഥികളും. വെള്ളയമ്പലം ജംഗ്ഷനിൽ സ്പീക്കർ ഗവർണർക്ക് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. കേരളത്തിന്റെ തനത് സംസ്കാരം വിളിച്ചോതുന്ന കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിനിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെയും ബോധവൽക്കരണ പരിപാടികളുടെയും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിതേകി. സെൻട്രൽ ലൈബ്രറി പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ VVIP ഗാലറിയിൽ ഫ്ളാഗ് ഓഫിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രിയും കുടുംബവും ഘോഷയാത്ര കാണാനെത്തി. ഒപ്പം മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ തിരുവനന്തപുരത്തെ ഘോഷയാത്ര കടന്നുപോകുന്ന വഴികൾ ജനങ്ങളാൽ നിറഞ്ഞു. 3 മണിക്കൂറോളം സമയമെടുത്താണ് ഘോഷയാത്ര സമാപിച്ചത്. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളുടെ പ്രൗഢഗംഭീരമായ സമാപനമായി ഘോഷയാത്ര മാറി. അക്ഷരാർത്ഥത്തിൽ കേരളം കണ്ട ആഘോഷങ്ങളിലെ ഏറ്റവും പൂർണ്ണതയെത്തിയ ആഘോഷമായി 2023 ആഘോഷം മാറി എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എസ് ഷീജയ്ക്കും VS അനുരാഗിനുമൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.